നാഷണൽ ഡിഫൻസ് അക്കാഡമി NDAയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ. അതായത് 27 ജനുവരി മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ്. മിനിമം 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റൊക്കെ വരുന്നുണ്ട്. നല്ലൊരു അവസരമാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ തസ്തിക അതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റ് ക്രൈറ്റീരിയ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. +2 പാസ്സായവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ 35 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലോ 30 വേർഡ് പെർ മിനിറ്റ് ഹിന്ദിയിലോ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഇനി സ്റ്റെനോഗ്രാഫറിലേക്കും 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. +2 പാസ്സായവർക്ക് ഇതിലേക്കും അപേക്ഷ സമർപ്പിക്കാം. ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഡ്രോട്ട്സ്മാനിലേക്കും സെയിം ഏജ് ലിമിറ്റാണ്, 27 തന്നെയാണ്. +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ ഡ്രോട്ട്സ്മാൻഷിപ്പിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ITI പാസ്സായിരിക്കുക ഡ്രോട്ട്സ്മാനിൽ. അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ +2 വിത്ത് ഡിപ്ലോമ ഇൻ ഡ്രോട്ട്സ്മാൻ, അല്ലെങ്കിൽ ഡ്രോട്ട്സ്മാനിലെ ITI, അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. പിന്നെ ഒരു പോസ്റ്റാണ് സിനിമ പ്രൊജക്ഷനിസ്റ്റ്. അതിലേക്ക് 25 ആണ് പ്രായപരിധി. 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. +2 വിത്ത് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതായത് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. +2 പാസ്സായിരിക്കും വേണം. കുക്കിലേക്ക് 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. +2 പാസ്സായിരിക്കുക. അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് കുക്കിങ്ങിൽ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ITI കുക്കിൽ ITI പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അതിലേക്കും 2 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. കമ്പോസിറ്റർ കം പ്രിൻ്റർ 25 തന്നെയാണ് പ്രായപരിധി. ഇതിലേക്കും +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. മറ്റ് ക്വാളിഫിക്കേഷൻ വരുന്നില്ല, പക്ഷേ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സിവിലിയൻ മോട്ടോർ ഡ്രൈവറാണ് OG അടുത്ത പോസ്റ്റ്. 18 മുതൽ 27 ആണ് ഏജ് ലിമിറ്റ്. +2 പാസ്സായിരിക്കുക. പിന്നെ സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ്, വണ്ടി ഓടിച്ചിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. കാർപ്പൻ്ററിലേക്ക് 25 ആണ് പ്രായപരിധി. +2 പാസ്സായിരിക്കുക. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ട്രേഡിൽ ഉണ്ടായിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ITI പാസ്സായാലും മതി. കാർപ്പൻ്റർ ITI പാസ്സായിരിക്കുക. 2 വർഷത്തെ എക്സ്പീരിയൻസ് അവിടെയും പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. ഈ ഓർ എന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ മതി എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫയർമാൻ ആണ്. ഇതിലേക്ക് 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കുക. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി വെഹിക്കിൾ ലൈസൻസ് വേണം. ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. 6 മാസത്തെ ഡ്യൂറേഷൻ, 6 മാസത്തെ സർട്ടിഫിക്കറ്റ്. അതായത് യൂസ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്, ഫയർ ഫൈറ്റിംഗ് അപ്ലയൻസസ് ആൻഡ് ടെയ്ലർ ഫയർ പമ്പ്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻ ഓർ അണ്ടർടേക്കിംഗ്. അതായത് ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഈ ഫയർമാനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും ലൈസൻസും ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പിന്നെ മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ്, നല്ല ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കിട്ടും. അപ്പോൾ ഫയർമാനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം. പിന്നെ 81.5 സെൻറ്റിമീറ്റർ ചെസ്റ്റ്. നിങ്ങൾ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്റർ ഉണ്ടാവണം. പിന്നെ 50 കിലോഗ്രാം വെയ്റ്റും ഉണ്ടാവണം. ഇതാണ് ഫയർമാൻ്റെ ക്രൈറ്റീരിയ. ഫയർമാനിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. 63.5 കിലോഗ്രാം ഭാരം നിങ്ങൾ 183 മീറ്റർ 96 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. പിന്നെ ക്ലിയറിംഗ് 2.7 മീറ്റർ ഡിജ് ജമ്പിങ്, അതായത് ലോങ് ജമ്പ് ഉണ്ടായിരിക്കും. 3 മീറ്റർ വെർട്ടിക്കൽ റോക്ക് ക്ലൈമ്പിങ്ങും ഉണ്ടാവും. ഇത് ഫയർമാനിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഫയർമാൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ടെക്നിക്കൽ അറ്റൻഡൻ്റ് ബേക്കർ പോസ്റ്റാണ്. 18 മുതൽ 25 ആണ് ഏജ് ലിമിറ്റ്. നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് വേണം. അതായത് ബേക്കർ ആൻഡ് കൺഫെക്ഷണർ സർട്ടിഫിക്കറ്റ്, ITI സർട്ടിഫിക്കറ്റ് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി. പിന്നെ ടെക്നിക്കൽ അറ്റൻഡൻ്റ് സൈക്കിൾ റിപ്പയർ 18 മുതൽ 25 ആണ് പ്രായപരിധി. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സൈക്കിൾ റിപ്പയർ ITI സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ 1 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് സൈക്കിൾ റിപ്പയറിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ്, ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി TA പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ 18 മുതൽ 25 ആണ് പ്രായപരിധി. ITI സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ 1 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് അപ്ലൈ ചെയ്യാനും പറ്റും.
അടുത്തത് ടി എ ബോട്ട് റിപ്പയറർ, 18 മുതൽ 25 പ്രായപരിധി. ഐ ടി എ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. ബോട്ട് റിപ്പയറിൽ ഐ ടി എ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് വെച്ച് അപ്ലൈ ചെയ്യാം. പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, എം ടി എസ്, 25 പ്രായപരിധി. 10ാം ക്ലാസ് സിമ്പിൾ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഏജ് ലിമിറ്റുകൾ, 18 മുതൽ 25, 18 മുതൽ 27 പറയുന്ന ഏജ് ലിമിറ്റ് ജനറൽക്കാരുടെയാണ്, യു ആറുകാരുടെയാണ്. പിന്നെ എസ് സി എസ് ടി ഒ ബി സി കാരാണെങ്കിൽ റിലാക്സേഷൻ വരുന്നുണ്ട്. 5 വർഷം എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും 3 വർഷം ഒ ബി സി കാർക്ക് റിലാക്സേഷൻ കിട്ടും. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ഒരു ലിങ്കിൽ കയറിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റിയും സ്ക്രൂട്ടിനിറ്റി ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് ഒരുപാട് പേര് അപ്ലൈ ചെയ്യും. 10ാം ക്ലാസ് ലെവല് എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് അപ്ലൈ ചെയ്ത എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റില്ല. ആദ്യം കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. 10ാം ക്ലാസ്സിൻ്റെ മാർക്കും മറ്റ് കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇമെയിലേക്കാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ വരിക. അതായത് ഡോക്യുമെൻറ്റേഷൻ, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ ഇവൻസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളുടെ മെയിലിലേക്കൊരു മെസ്സേജ് വരും. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ അടുത്ത സ്റ്റേജിന് അർഹനായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കുറച്ച് പേർക്കാണ് ഇത് സെലക്ഷൻ, അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മറ്റ് ക്രൈറ്റീരിയയിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ റിട്ടേൺ എക്സാം സിലബസ് കാണാം. ക്വസ്റ്റ്യൻസ് ഓൺ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ലെവൽ ഓഫ് എക്സാം +2 ലെവല്, 10ാം ക്ലാസ്സും +2 ലെവൽ എക്സാം ആയിരിക്കും. സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എക്സാം എഴുതാൻ സാധിക്കുന്ന റിക്രൂട്ട്മെൻ്റാണ്. മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ കേരളത്തിൽ എക്സാം സെൻറ്ററും വരുന്നില്ല. നമുക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പൂനെയിൽ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതണം. നമ്മുടെ കേരളത്തിലെ സെൻറ്ററൊന്നുമില്ല. ഓൾ ഇന്ത്യ ലെവലിൽ പൂനെ റിട്ടേൺ എക്സാം ആയിരിക്കും. എല്ലാ സ്റ്റേറ്റുകാരും പൂനെയിൽ വന്നിട്ട് തന്നെ എക്സാം എഴുതണം. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു അവസരം വരുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലേക്ക് ഒരു മെസ്സേജ് വരും. ആ ഒരു മെസ്സേജിൽ ഡേറ്റും പ്ലേസും സ്ഥലവും ഉണ്ടാവും. ആ ഒരു ദിവസം നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കേണ്ടതുണ്ട്. ആ ഒരു ഡോക്യുമെൻറ്റ്സായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ. അത് ഞാൻ വീഡിയോയിലൂടെ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കിതിൽ വന്ന വാക്കൻസി പാറ്റേൺ ഒന്ന് നോക്കി നോക്കാം. എത്ര വാക്കൻസി ടോട്ടൽ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ഓരോ പോസ്റ്റും അതിന് വന്ന വാക്കൻസിയും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ടോട്ടൽ വാക്കൻസി വായിക്കാം. മൊത്തം 198 വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. യു ആറുകാർക്ക് 110, എസ് സികാർക്ക് 3, എസ് ടി 8, 58 വാക്കൻസി ഒ ബി സികാർക്കും, 19 വാക്കൻസി ഇ ഡബ്ല്യു എസ്സുകാർക്കും വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 198 വാക്കൻസിയാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾക്ക് ഓരോ കാസ്റ്റ് സർട്ടിഫിക്കറ്റും മറ്റ് സർട്ടിഫിക്കറ്റുകളെല്ലാം ഫില്ല് ചെയ്തിട്ട് അയക്കാനുണ്ട്. അപ്പോൾ അപേക്ഷ അയക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് പേര് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ വീഡിയോ വരും. അപ്പോൾ വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.